ഉള്ളിലെ ചൂട എല്ലാ ആദിവ്യാധികൾക്കും കാരണം. ചൂടെല്ലാം വാർന്നൊഴിഞ്ഞ് അകം കുളിർക്കട്ടെ. ചൂടല്ല, പേടിയാണ് എന്റെ മനസ്സ് നിറയെ. ഇന്ന് അമാവാസിയാണ്, രാത്രി ഉറങ്ങാൻ കഴിയുമോ എന്ന പേടി. ഈ ചാഞ്ചല്യമാണ് മാറ്റേണ്ടത്. ഉറങ്ങുമോ എന്ന സന്ദേഹമല്ല, ഉറങ്ങും എന്നുള്ള ഉറപ്പാണ് വേണ്ടത്. ഉരുവിട്ടുരുവിട്ട് ഇത് ഉറപ്പിക്കണം, മറ്റെല്ലാം മറക്കണം. എങ്കിൽ ഒരു അമാവാസിയും പേടിക്കേണ്ട കാര്യമില്ല. സമ്മതിച്ചോ? പുതിയ വൈദ്യൻ എങ്ങനെയുണ്ട്? മൂസിനെ പോലെയല്ല, എല്ലാത്തിനും നല്ല ചിട്ടയാ. കുറച്ചേ ഉള്ളു മരുന്ന്, പക്ഷെ ഫലിക്കുന്ന ലക്ഷണമുണ്ട്. കിടന്നോളൂ, സുഖമായിട്ട് ഉറങ്ങൂ. നോക്ക്, അവൻ ഉള്ളിൽ കിടന്ന് തുള്ളുന്നു. വ്രതമാണ് എനിക്ക്, അശുദ്ധമാകും. വൈദ്യൻ ജീവിച്ചു തന്നതാണ്. മറക്കണ്ട, ഇപ്പോഴേ കെട്ടിക്കോളൂ. ഇനി മറക്കണ്ട. ആ
അമ്മയെ മഹാമായി, എന്റെ മറ്റൊരു ശത്രുവിനെ കൂടി ഞാനിതാ കുരുതി അർപ്പിക്കുന്നു. സ്വീകരിച്ച് കനിയുമാറാകണം. മനസ്സിലായില്ല. കോവിലകത്തെ പുതിയ വൈദ്യനാ ജാതവേദൻ. തിരുമേനിക്ക് എന്താ വേണ്ടത്? ആനമൃത സമൂലം വേണം. അയ്യോ, അത് കിട്ടാണ്ടായിട്ട് കാലം കുറെ ആയി. കിഴക്കമ്മലെങ്ങാനും പോയി അന്വേഷിച്ചാൽ അറിയാം വേറെറ്റ് പോയോ ഇല്ലയോ എന്ന്. ക്ഷമ്യാകവൽക്കുണ്ടോ കുന്നത്തോല്? ജാതവേദൻ തന്നെ ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് നേരിട്ട് പോയി തേടി പിടിക്കുന്നാവും ബുദ്ധി. തിരുമേനി പറഞ്ഞതാണ് നേര്. അപ്പൊ ഇറങ്ങ. ആയിക്കോട്ടെ. കോവിലകത്തെ വൈദ്യന്മാരാ. ചെറിയ തിരുമേനി പുതിയ ആളാ. ഇവിടെ എങ്ങ് കിട്ടാനും കാണാനും ഇല്ലാത്ത മരുന്നും ചോദിച്ചോണ്ടാ വന്നത്. ഒരു അഘോര ഹോമം കൂടെ നടത്തേണ്ടി വരും. പാപഗ്രഹങ്ങളെ ഒഴിപ്പിക്കാൻ അത് അത്യാവശ്യ. വൈദ്യന്റെ അനുമാനം അങ്ങനെയാണെങ്കിൽ നമുക്ക് വിരോധമില്ല. അതിനായി ഇവിടെ ലഭ്യമല്ലാത്ത ചില ഫലമൂലാദികൾ തേടി പിടിക്കേണ്ടി വരും. ഒരു ദൂരയാത്ര തന്നെ വേണ്ടിവരും. വിശ്വസ്തരായ ആരെയെങ്കിലും അയച്ചാൽ പോരെ? ക്ഷമിക്കണം, തരാതരം പല വസ്തുക്കൾ കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. കൈപ്പഴ സംഭവിക്കരുതല്ലോ. എപ്പോഴാ പുറപ്പെടുക? നാളെ തന്നെ ആയാലോന്നിരിക്കുക. പിന്നെ തിരിച്ചു വരവ്? ഒരു നാലഞ്ച് നാട് വേണ്ടിവരും. ഒപ്പം രണ്ട് മൂന്ന് സഹായികളെ കൂട്ടിക്കോളൂ. ക്ഷമിക്കണം, എനിക്ക് കൂട്ടാളികൾ വേണ്ട. തനിച്ചു പോകുന്നത് അസൗകര്യം. വൈദ്യന്റെ ഇഷ്ടം. പക്ഷെ ഒന്നുണ്ട്, ഫലസിദ്ധിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അമ്മാളുവിന് പൂർണ്ണ ആരോഗ്യം വീണ്ടു കിട്ടണം. അവൾ നോവറിയാതെ പ്രസവിക്കണം. അമ്മയും കുഞ്ഞും സൗഖ്യത്തോടെ വളരണം. വൈദ്യന് പോകാം. ഇടിച്ചേന്നോട് നമ്മെ വന്ന് മുഖം കാണിക്കാൻ പറയൂ. അടിയൻ, എന്തൊക്കെയുണ്ട് ചന്തു വിശേഷങ്ങൾ? ഇങ്ങനെ കഴിഞ്ഞു പോകും തിരുമേനി. തിരുമേനി മടങ്ങുകയാണോ? അല്ലല്ലോ, തിരിച്ചു വരും. ആ ആ നാടുകൂലിക്ക് കടന്നു പോയോ? ഏത് നാടുകൂലിക്ക്? ഒരു വൈദ്യൻ എഴുന്നള്ളിട്ടുണ്ടല്ലോ. ഓ, ആ തിരുമേനി എപ്പോഴേ പോയി? വലിഞ്ഞു നടക്കടാ. തിരുമേനിയോട് കളിക്കുന്ന സൂക്ഷിച്ചു വേണം. ആളൊരു അഭ്യാസിയും അതിബുദ്ധിമാനുമാണ്. പോരെങ്കിൽ മർമാണിയും വിരൽ ചൂണ്ടിയാൽ മതി, ആരും വീണ് പിടയ്ക്കും. അതുകൊണ്ട് തന്നെ ആ പടനായകൻ ഇടിച്ചേന്നൻ ആ പണി എന്നെ തന്നെ ഏൽപ്പിച്ചത്. എന്നെയും വാടാ.